മഹാകവി ചങ്ങമ്പുഴ കാവ്യലോകത്തോടെ വിട പറഞ്ഞിട്ട് ഇന്ന് 75 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന്റെ പണമുള്ളോർ നിർമ്മിച്ച നീതിക്കിതിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു എന്ന വരികളുടെ മൂല്യവും അർത്ഥവും ചോരുന്നില്ല കാലത്തിനു മുമ്പേ സഞ്ചരിച്ച മഹാകവിയുടെ ദീർഘദർശനമാണ് ഈ വരികൾ വാഴക്കുലയിൽ അന്ന് ജന്മിക്കുടിയാൻ വ്യവസ്ഥയെ വിമർശിച്ച മഹാകവി ഇന്നുണ്ടെങ്കിൽ ഈ വരികൾ ആവർത്തിച്ചു പറഞ്ഞേനെ 1911 ഒക്ടോബർ 11 മഹാകവിയുടെ ജനനം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ കവിയായ പലരുമുണ്ടെങ്കിലും സ്വന്തം കവിതയെ ക്ലാസ്സിലിരുന്നു പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ചങ്ങമ്പുഴയ്ക്ക് മാത്രമാണ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ തറവാട്ടിലെ ശ്രീമതി പാറക്കുട്ടി അമ്മയുടെയും തെക്കേടത്ത് വീട്ടിൽ നാരായണ മേനോന്റെയും മകനായി ജനിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ ഓണേഴ്സ് ബിരുദവും നേടുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കവിയായിരുന്നു വെറും കവി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല വിമർശനങ്ങൾക്കെല്ലാം വിധേയനായ കവി ആ കാലഘട്ടങ്ങളിൽ ചങ്ങമ്പുഴയുടെ കവിത വായിച്ച കൗമാരക്കാർ വഴിതെറ്റിപ്പോകുമെന്ന് പറഞ്ഞ് വിമർശിച്ചവരേറെയുണ്ട് പ്രണയം തുളുമ്പുന്ന വാക്കുകളും കരിക്കട്ടിയെ പോലും തൂലുകയാക്കുന്ന കാവ്യശൈലിയുമാണ് അദ്ദേഹത്തിന് എഴുതാൻ പേനയോ പുസ്തകമോ വേണ്ട ചൊല്ലാൻ പൊതു ഇടങ്ങളോ മൈക്കോ വേണ്ട പറയുന്നതെല്ലാം കവിത ചുമരിൽ എഴുതുന്നതെല്ലാം കാവ്യം എന്നുവേണ്ട മഹാകവിയെ വർണ്ണിക്കാൻ ഇന്നും വാക്കുകളൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ പ്രണയാർദ്രവും നഷ്ടബോധവും സൃഷ്ടിച്ച കവിതയാണ് രമണൻ രമണനും ചന്ദ്രികയും ഇന്നും മലയാളി മനസ്സിൽ അടക്കി വെച്ച പ്രണയമാണ് മലയാളിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കവിക്ക് ജീവിതത്തിൽ പരാജയങ്ങളേറെയുണ്ടായി ആദ്യം വാദരോഗവും പിന്നീട് ക്ഷയരോഗവും പിടിപെട്ടു 1948 ജൂൺ 17 അദ്ദേഹം ലോകത്തോട് വിട വാങ്ങി സ്വന്തം നാടായ ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴയെ സംസ്കരിച്ചു ഇന്നും സമാധിയിൽ നിരവധി ആരാധകർ സന്ദർശനത്തിന് എത്താറുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സ്മാരക സമിതി കലാവേദി ഗ്രന്ഥശാല പാർക്ക് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളുടെ പ്രേമഭാജനത്തിന്റെ ഓർമ്മകൾക്ക് 75 വർഷം തികയുമ്പോഴും മലയാളി മനസ്സിൽ ജീവിക്കുന്നു ഒരു മധുര നൊമ്പരമായി ന്യൂസ് ഡെസ്ക് യു ടോക്ക്